ഇപ്പോഴും അതേ ഇരിപ്പ് തന്നെയാണോ? രാത്രി രണ്ടു തവണ ഒന്ന് നോക്കിയപ്പോഴും ഈ ഇരിപ്പ് തന്നെ. ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി ഞാൻ ഇറങ്ങിപ്പോയി. ഉറങ്ങിയില്ലേ? നാ കാപ്പുടിക്ക്. വാണിയമ്പാടിയിലുള്ള വണ്ടിപ്പേട്ടയിൽ നിന്നും വാങ്ങി ഞാൻ രണ്ടു നല്ല മണിക്കാളകൾ, നല്ല മണിക്കാളകൾ. വൈക്കത്തെ കായലിലെ വൈക്കോലും തിന്നു കാള, കൊച്ചിയിലഴി മുഖത്തെ പച്ചപ്പുല്ലും നല്ല പച്ചപ്പുൽ. സാറേ, ലാസൽ സാറേ, ഞാന് ഇല്ല, ഞാൻ പിന്നെ ആള് മാറിപ്പോയതാണ്. വീടും സോറി 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 അമ്മേ. ഞാനാണ് ലാസർ. എന്താ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു, അകത്തോട്ടിരിക്കാം. അയ്യോ, ഇവിടെ വെച്ച് തീരെ വേണ്ട, ശരിയാവില്ല. നമുക്ക് എവിടെങ്കിലും ചെന്നിരുന്ന് രണ്ട് സ്മോൾ അടിച്ച് സമാധാനമായിട്ട് സംസാരിക്കാം. വേണ്ട, ഞാൻ ബാറിലോട്ട് വരുന്നില്ല. തനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സംസാരിക്കാം. എന്റെ പൊന്ന് സാറേ, ഇവിടെ വെച്ച് വേണ്ട. എന്നോട് അല്പം ദയവുണ്ടെങ്കിൽ എന്റെ ക്ഷണം സ്വീകരിച്ചാ മതി, പ്ലീസ്. ഇനി പറയൂ, എന്താ തന്റെ ഡിമാൻഡ്? ഡിമാൻഡ് ഒന്നുമല്ല എന്റെ ലാസർ സാറേ, സൈമൺ പീറ്ററിന്റെ ജീവിതകഥ നല്ല ത്രില്ലിംഗ് ആയിട്ട് എന്റെ ആഴ്ച പതിപ്പിൽ പ്രസിദ്ധപ്പെടുത്തണം. നാലഞ്ചു കൊല്ലായിട്ടുള്ള ആഗ്രഹം, അതിനു വേണ്ടി അങ്ങേരെ പണ്ട് ഞാനൊന്നു പോയി കണ്ടു. എന്റെ ഈശ്വര, എനിക്കിപ്പോഴും അത് ഓർക്കാൻ വയ്യ. അവിടം കൊണ്ടും രക്ഷയില്ല. എന്നാ പിന്നെ പുള്ളിയെ പിടിച്ചകത്താക്കിയ ഡി ഐ ജിയെ കൊണ്ടെഴുതിക്കാമെന്ന് വിചാരിച്ചു. അയാൾ അമ്പിനും വില്ലിനും അടുക്കണില്ല. നാളെ ഇനിയും പറയാം. വേണ്ട, ഇനി പറഞ്ഞാൽ ലാർജ് ആയിപ്പോ. എന്നിട്ട് സാറ് വിചാരിച്ചാൽ കാര്യം നടക്കും. സാറിനറിയാത്ത കഥയില്ല. ഇപ്പോഴാണെങ്കിൽ ശത്രുക്കളായിരുന്ന ഡി ഐ ജിയും സൈമൻ ബീറ്ററും തമ്മിൽ വലിയ ഗുലാനാണെന്ന് പുറമെ കേൾവി. അത് കഥയുടെ ഒരു വഴിത്തിരിവാണ്. ഡി ഐ ജിയുടെ കൊച്ച് ഇതിന്റെ നടുക്ക് കിടന്ന് എന്തോ ഹിക്മത്ത് വേറെയുണ്ട്. കുറച്ച് നമ്മുടെ മനോധർമ്മം കൂടി ചേർത്ത് ഇവനെ അങ്ങ് കാറ്റിയാൽ പിടിച്ചാ കിട്ടില്ല, സിനിമ വരെ എടുക്കാം. വിവരങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നാ മതി. അത് എഴുതി പിടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. താൻ നന്നായി എഴുതി പൊലിപ്പിക്കും അല്ലേ? പൊലിപ്പിക്കും, മാത്രമല്ല നല്ല പ്രതിഫലവും ഞാൻ തരും. തന്റെ പല്ല് ഞാൻ അടിച്ചു തെറിപ്പിക്കേണ്ടതാ, പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. കള്ളനായാലും പോലീസായാലും എല്ലാം മനുഷ്യരാണ്ട, അവർക്കുണ്ടടാ മനസ്സ്. അത് എഴുതി വിറ്റ് നിനക്ക് കാശക്കണം അല്ലടാ പട്ടി. മാറി എന്ത് പറ്റി? സ്കൂളിൽ കൊണ്ടാക്കുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും സ്കൂൾ ഗേറ്റിൽ മിഴിച്ചു നോക്കിക്കൊണ്ട് അയാൾ ഒരേ നിൽപ്പാണ്. ആരെ? ആ സൈമൺ പീറ്റർ അല്ലാതെ ആരാ? ഇമ അടയ്ക്കാതെ കണ്ണെടുക്കാതെ ഒരേ നോട്ടമാ, കണ്ടു കൊതി മാറാത്തത് പോലെ. ശരിയല്ലേ സാവിത്രി, മോനെ കണ്ട് സൈമൻ കൊതി മാറിയിട്ടുണ്ടോ? അതൊക്കെ ശരി തന്നെ, പക്ഷേ അയാളുടെ നോട്ടം ഭാവം കാണുമ്പോ എനിക്ക് പേടിയാ. നമ്മുടെ മോനെ തട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുന്ന പോലെ. സാവിത്രി,
മോനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണെന്നറിയാം. എങ്കിലും ഇങ്ങനെയൊന്നും പറയരുത്, മനസ്സിൽ പോലും ചിന്തിക്കരുത്. ഇതൊരു കവിഞ്ഞ സ്വാർത്ഥതയാണ്. സാവിത്രിയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് മോനെ വിളിച്ചിറക്കിക്കൊണ്ടുപോകുന്ന കാര്യമല്ല, അതിനെനിക്ക് അല്പം കൂടി സാവകാശം വേണം. സ്കൂൾ ഗേറ്റിൽ മോനെ കാണാൻ ആശങ്കയോടെ സൈമൺ ചെന്ന് നിൽക്കുന്ന കാര്യം എനിക്കറിയാം. ഐ എം സോറി. മോനെ കാണാനും അവനോട് അടുത്ത് ഇടപെടാനുമുള്ള സൈമന്റെ മനസ്സിന്റെ വെമ്പൽ ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇന്നു മുതൽ സൈമനാണ് മോനെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും വിളിച്ചുകൊണ്ടുവരുന്നത്. അവനറിയാം സൈമൻ എങ്കിലാണ് അവനെ വിളിക്കാൻ വരുന്നതെന്ന്. സാവിത്രി തന്നെ അവനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കുറച്ചു ദൂരമേ ഉള്ളെങ്കിലും അത്രയും സമയം നിങ്ങൾ മാത്രമായിരിക്കുമല്ലോ. മോനോട് കൂടുതൽ അടുക്കുവാനും അവന്റെ മനസ്സിൽ കയറിപ്പറ്റാനും സൈമൻ ഇത് കൂടുതൽ സഹായിക്കും. ബൈ ദാറ്റ് ടൈം ഞാൻ എങ്ങനെയും മറ്റു കാര്യങ്ങൾക്ക് സമാധാനമുണ്ടാക്കാം. സാവിത്രിയെ മാനസികമായി തളർത്താതെ മോനെ അവളിൽ നിന്ന് അടർത്തിയെടുക്കാനാണ് ഏറെ ബുദ്ധിമുട്ട്. എന്റെ വിഷമം വരട്ടെ. സേമൻ, മൂന്നരയ്ക്കാണ് സ്കൂൾ വിടുക, മറക്കണ്ട. കണ്ടോ, ഇതാണ് ദാസ് സാർ. ഇരിക്കെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ല. നിന്നെ ശിക്ഷിച്ച കോടതി എന്നെ വെറുതെ വിട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടി എന്നെ ദാസ് സാർ സഹായിച്ചു. ഒരു ചെറിയ ബിസിനസ് തുടങ്ങി ഞാൻ ഇന്ന് ഈ നിലയിലായി. ഇവൻ എന്റെ അമ്മാവനെ കൊന്നു. തടയാൻ വന്ന എന്നെ അടിച്ചൊരു പരുവാക്കി. അയ്യോ അമ്മാവ, എന്റെ അമ്മാവ.